ആഭ്യന്തരമന്ത്രി എന്നുള്ള പദവി ഉയർത്തിയ വെല്ലുവിളികൾ എങ്ങനെ ഉണ്ടായിരുന്നു? ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായും ഒരു മുൾക്കിരീടം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ജനങ്ങളുടെ സഹകരണത്തോടെ, പോലീസിൻ്റെ അകമഴിഞ്ഞ പിന്തുണയോടെ ഈ രണ്ടര വർഷക്കാലത്തെ ആഭ്യന്തരമന്ത്രിയുള്ള പ്രവർത്തനത്തിൽ ഒരു തൃപ്തികരമായി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വെടിവെപ്പ് ഉണ്ടായിട്ടില്ല, ഒരു കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടായിട്ടില്ല, ഒരു വലിയ തോതിലുള്ള ലാത്തിച്ചാർജുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അതെല്ലാവരുടെ സഹായം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. തന്നെയുമല്ല, കേരള പോലീസിനെ കുറേ കൂടി ജനപക്ഷത്ത് നിർത്താനാണ് ഞാൻ ശ്രമിച്ചത്. ഓപ്പറേഷൻ കുബേര ആ പദ്ധതി കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ബ്ലേഡ് കമ്പനികൾ പ്രയോജനം ഉണ്ടായത്. ബ്ലേഡ് കമ്പനികൾ ഇല്ലാതായി, കൊള്ളപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ രക്ഷപ്പെട്ടു. അത് നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ പലരും എന്നോട് പറഞ്ഞത് ചെയ്യരുത്, ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ പോലീസിനെ ആ നിലയിൽ, നമ്മൾ വിചാരിക്കുന്ന നിലയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് വളരെ സക്സസ്ഫുള്ളായത്. ഇന്ന് ബ്ലേഡ് കമ്പനികളില്ല, കൊള്ളപ്പലിശക്കാരും വട്ടിപ്പലിശക്കാരും പ്രവർത്തിക്കുന്നത്. എവിടെങ്കിലും രഹസ്യമായി പ്രവർത്തിച്ചെങ്കിൽ പോലും നമ്മളെ അറിയിച്ചാൽ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെയാണ് മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം മദ്യത്തേക്കാൾ ഭയാനകമായ മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ്. കേരളത്തിൽ മദ്യം മയക്കുമരുന്ന് വ്യാപകമാകുകയാണ്. ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങനെ ഉത്കണ്ഠയോടെ നോക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ വളരെ ഉത്കണ്ഠയോട് കാണുന്നുണ്ട്. കേരളത്തിൽ ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി കേരളത്തിൽ പിടിമുറുക്കുകയാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളെ ആണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ വളർന്ന് പന്തലിക്കേണ്ട നമ്മുടെ പുതിയ ചെറുപ്പക്കാർ അവർ ഇതിന് അടിമകളായി മാറുന്നു. അതുകൊണ്ടാണ് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. അതിനെയും മുന്നോട്ട് കൊണ്ടുപോകണം. തനിയെ വളരെ ശക്തമായി തന്നെ നമ്മൾ നടപടിയെടുത്തു. കേരളത്തിൽ ഈ മദ്യവും മയക്കുമരുന്നും വിൽക്കുന്ന ആളുകളുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി നൂറുകണക്കിന് കിലോ കഞ്ചാവുകൾ പിടിക്കുക, പുകയിലെ ഉൽപ്പന്നങ്ങൾ പിടിക്കുക, ഇത്തരം ആളുകളെ കസ്റ്റഡിയിലെടുക്കുക, ശക്തമായ നടപടികൾ. ഇക്കാര്യത്തിൽ രക്ഷകർത്താക്കളും പൊതുസമൂഹവും കുറേ കൂടി സജീവമാകേണ്ടതുണ്ട്. സജീവമാകണമെന്ന് മാത്രമല്ല, കുട്ടികളുടെ കാര്യങ്ങളിൽ അവർ കുറേ കൂടി ഗൗരവം കാണിക്കണം. അച്ഛനമ്മമാർക്ക് ജോലി ഉണ്ടാകും, അവർ രാവിലെ പോകും വൈകിട്ട് വരും, കുട്ടികൾ എന്ത് ചെയ്യുന്നതെന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല. ഇതിൻ്റെ ഫലമായി എന്തുണ്ടാകുന്നു? പല കുട്ടികളുടെയും ഭാവി അപകടത്തിലാകുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഗുണ്ടാ മാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടിയായിരുന്നു. അറിയപ്പെടുന്ന എല്ലാ ഗുണ്ടകളും ഇപ്പം അകത്താണ്. കൊട്ടേഷൻ സംഘങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാനൊന്നും കഴിഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ശക്തമായ നടപടികളുണ്ടായി. അതാണ് ഓപ്പറേഷൻ സുരക്ഷ. കേരളത്തിൽ ഗുണ്ടാ മാഫിയ സംഘങ്ങളെ അടിച്ചമർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അവിടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഈ മൂന്ന് പരിപാടികളിലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പം അതുകൊണ്ടാണ് കേരള പോലീസിൻ്റെ ഒരു മുഖം തന്നെ ഇന്ന് മാറിയിരിക്കുകയാണ്. കുറേ കൂടി ജനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിനെ കാണുമ്പോൾ എല്ലാവരും പേടിക്കേണ്ട കാര്യമില്ല, പക്ഷേ തെറ്റ് ചെയ്യുന്നവർ പേടിക്കണം. ആ നിലയിലേക്ക് കേരള പോലീസിനെ ഒരു പുതിയ ഡയറക്ഷൻ, ദിശാബോധം നൽകാനാണ് ഞാൻ ശ്രമിച്ചത്. 100% വിജയിച്ചതെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ ഒരു ചലനം ഈ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, മദ്യവർജ്ജനമാണ് നയമെന്ന് LDF CPM പ്രത്യേകിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് സർക്കാർ ഒരു എടുത്തിയാട്ടമാണോ നടത്തിയത്? മദ്യ നിരോധനം അങ്ങനെയല്ല, വളരെ കാലമായി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. മുൻ KPCC പ്രസിഡന്റ് CAP ഉദയഭാനുവും അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ശ്രീ കേക്കരനാഗർ മന്ത്രിസഭയുടെ കാലത്തുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഘട്ടംഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. മദ്യവർജ്ജനമാണ് ആ റിപ്പോർട്ടിലും പ്രധാനമായിട്ട് പറയുന്നത്. മദ്യവർജ്ജനം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇല്ല, ഇപ്പം എന്താ സ്ഥിതി? നമ്മൾ മദ്യവർജനത്തെ പറ്റി പറയുന്നു, മദ്യം ബാറുകൾ അടയ്ക്കുന്നു, പക്ഷേ മദ്യത്തിൻ്റെ ഉപയോഗവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വർദ്ധിക്കുന്നു. അത് നമ്മൾ ഗൗരവമായി കണ്ടത്. അപ്പം ബോധവൽക്കരണത്തിന് വേണം കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ. നിരോധനത്തിനല്ല, നിരോധനം അവൈലബിലിറ്റി കുറച്ചുകൊണ്ട് വരിക എന്ന് മാത്രമാണ് അതുകൊണ്ട് ചെയ്യുന്നത്. ഇതെവിടെയെങ്കിലും സുലഭമായി കിട്ടുമെന്ന് കണ്ടാൽ ആളുകൾ കൂടുതൽ കുടിക്കും. ഇപ്പം കിട്ടാത്ത അവസ്ഥ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി കുറേ ആളുകളെങ്കിലും അതിൽ നിന്ന് പിന്മാറും. പൂർണ്ണമായി ഇല്ലാതാകണമെങ്കിൽ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഈ UDFഉം സംഘപരിവാരം തമ്മിൽ രഹസ്യ ബന്ധമുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്തുവാ? അത് ന്യൂനപക്ഷ വോട്ടുകളെ കണ്ണുവെച്ചുകൊണ്ടാണ്. UDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാതിരിക്കാനുള്ള ഒരു കള്ളപ്രചരണമാണ്. ആരെയും വിശ്വസിക്കുമോ? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും
ഏറ്റവും ശക്തമായി പോരാടുന്നത് ബി ജെ പിയുമായിട്ടാണ്. ബി ജെ പിയുമായിട്ട് കോൺഗ്രസ് ഒരു കാലത്ത് സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ രണ്ട് വോട്ടിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്. അതിനകത്ത് യാതൊരു എന്ന് മാത്രമല്ല, കലാകാലങ്ങളിൽ ബി ജെ പിയും സി പി എമ്മുമായിട്ടാണ് ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ഉണ്ട്. ഒരു പരിധിവരെ ഈ സർക്കാരിൻ്റെ ന്യൂനപക്ഷ പ്രീണനമല്ലേ ബി ജെ പിയെ കേരളത്തിൽ വളർത്തിയത്? അങ്ങനെയല്ല, ബി ജെ പി കേരളത്തിൽ എവിടെ വളർന്നു? ഇത്തവണ നിയമസഭയിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. ബി ജെ പി വളർന്നിട്ടില്ല, പക്ഷെ അവരുടെ വോട്ടിൽ ശതമാനത്തിൽ അല്പം വർധനം ഉണ്ടായിട്ടുണ്ട്. ബി ജെ പി ബി ഡി ജെ സഖ്യത്തെ എങ്ങനെ കാണുന്നു? വലിയ ഗൗരവമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സീറ്റ് ജയിപ്പിക്കാൻ കഴിയും, വോട്ട് കുറച്ച് കൂട്ടുമായിരിക്കും, അല്പസ്വല്പം വോട്ടിൽ വ്യത്യാസം വരാം. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സീറ്റ് ജയിക്കും എന്നുള്ള ധാരണ എനിക്കില്ല. മണ്ഡലങ്ങളിലെ മുന്നണികൾ തമ്മിലുള്ള ബലാബലത്തെ അട്ടിമറിക്കാൻ അവർക്ക് കഴിയില്ലേ? അത് നമുക്ക് കാത്തിരുന്ന് കാണാം. കഴിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതൊരു പുതിയ പരീക്ഷണമാണ്, നമുക്ക് എങ്ങനെയെന്ന് ഇപ്പോൾ വിലയിരുത്താനായിട്ടില്ല. കുറച്ചുകൂടി സ്ഥാനാർത്ഥിയുടെ പ്രചരണവും കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ശരിയായ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയുള്ളൂ. പ്രാഥമിക വിലയിരുത്തലിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്ന് തന്നെയാണ് താങ്കളുടെ വിശ്വാസം? അതെ. ഈ ഗവൺമെൻറ് അധികാരമേറ്റ ശേഷം ഇപ്പോൾ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം നിന്ന ചിലർ യു ഡി എഫിനൊപ്പം ഇപ്പോൾ ഇല്ല. ഉദാഹരണത്തിന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഒരു വിഭാഗം, ആർ ബാലകൃഷ്ണനുള്ള, കെ ആർ ഗൗരിയമ്മ, ഇത് മുന്നണിയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കൂ? മുന്നണിക്ക് സുഗമമായി പ്രവർത്തിക്കാനുള്ള അവസരം അവരുണ്ടാക്കി തന്നു. അല്ലെങ്കിൽ ഗൗരിയമ്മ എല്ലാ ദിവസവും വഴക്കല്ല പ്രസ്താവനയല്ലായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആദരണീയായ നേതാവാണ്. ഇപ്പം എന്താ സ്ഥിതി? യു ഡി എഫ് നിൽക്കുമ്പോൾ എല്ലാ ദിവസവും പത്രപ്രസ്താവനയും കലഹമായിരുന്നു. പക്ഷെ ഞങ്ങൾ 4 സീറ്റ് കൊടുത്തു. ഒരു സീറ്റ് പിണറായി വിജയനും കോടിയേരിയും ഒക്കെ പോയി നിരന്തരം കാണുന്നു, കാഴ്ച മാത്രമേ ഉള്ളൂ. ഒരു സീറ്റ് ഗൗരിയമ്മയ്ക്ക് കൊടുത്തില്ല. ഗൗരിയമ്മ സത്യത്തിൽ അവഹേളിക്കുകയാണ് ചെയ്തത്. സീറ്റ് ചർച്ചയ്ക്ക് ആ പാവത്തിനെ എ കെ ജി സെൻറ്ററിൽ വിളിച്ചു വരുത്തി 2-3 തവണ പോയി. ഈ പ്രായത്തിൽ ഒരു സീറ്റ് കൊടുത്തു. ബാലകൃഷ്ണ ആർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് ഞങ്ങൾ 2 സീറ്റ് കൊടുക്കുമായിരുന്നു, കൊട്ടാരക്കരയും പത്തനാപുരവും. അദ്ദേഹത്തിന് പത്തനാപുരത്തുള്ള സീറ്റ് മാത്രം കൊടുത്തു. പി സി ജോർജ് യു ഡി എഫ് വിട്ടുപോയ ആളാണ്. എന്താ സ്ഥിതി? അനാഥമായി, സീറ്റേ കിട്ടിയില്ല. സി എം പിയുടെ കഥ വലിയ രസമാണ്. അരവിന്ദാക്ഷൻ വിഭാഗത്തിൻ്റെ സ്ഥിതി വളരെ രസകരമാണ്. സീറ്റും കൊടുത്തു, സ്ഥാനാർത്ഥിയും കൂടെ കൊടുത്തു. ചവറ സീറ്റ് ചോദിച്ചിട്ടുമില്ല, ചവറ സീറ്റ് കൊടുക്കുകയും ചെയ്തു. ഒരു സ്ഥാനാർത്ഥിയും കൂടെ സി പി എം കൊടുത്തു. അപ്പോൾ യു ഡി എഫ് വിട്ടുപോയ ആളുകൾക്കൊക്കെ എനിക്കിപ്പോൾ വലിയ സിമ്പതിയാണ് അവരോട്. ഇന്ന് യു ഡി എഫിനകത്ത് ഇവർക്ക് മാന്യമായ പരിഗണന. ജോർജിന് സീറ്റ്, ബാലകൃഷ്ണ പിള്ളയ്ക്ക് 2 സീറ്റ്, ഗൗരിയമ്മയ്ക്ക് 4 സീറ്റ്, ഇതെല്ലാം ഞങ്ങൾ കൊടുത്തിരുന്നു. സി എം പിക്ക് 4 സീറ്റ്, ഇതെല്ലാം ഞങ്ങൾ കൊടുത്തിരുന്നു. ഇതൊക്കെ ആണെങ്കിൽ ഒരു തലവേദന ഒഴിഞ്ഞു എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. സന്തോഷമുണ്ട് ഇപ്പോൾ, കാരണം പ്രശ്നങ്ങളില്ല. ഏതായാലും ഇടതുപക്ഷ മുന്നണി പോയോട് ഒപ്പിച്ചേർന്നപ്പോൾ ഇപ്പോൾ ഗൗരിയമ്മയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല, ആർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല, ഇവർക്ക് ആർക്ക് സ്റ്റേറ്റ്മെൻറ്റ്. യു ഡി എഫിലായിരുന്നെങ്കിൽ എന്തെല്ലാം ബഹളമായിരുന്നെങ്കിലും ഉണ്ടാക്കുന്നു. ഈ സരിതയുടെ പേരിലുണ്ടാകുന്ന പല വിവാദങ്ങളുടെയും കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കെ ബി ഗണേഷ് കുമാറാണെന്ന് കഴിഞ്ഞ ദിവസം സരിതയുടെ അഭിഭാഷകൻ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി എന്നുള്ളതിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ട്? അല്ല, അതിനെപ്പറ്റി ഞാൻ പരസ്യമായിട്ട് പ്രതികരിക്കാൻ. ഇവരൊക്കെ ഒരു ദിവസം ഒന്ന് പറയും, പിറ്റേ ദിവസം വേറെ തിരിച്ചു പറയും. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസ്യതയുള്ള ആളുകളായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിക്ഷിപ്ത താല്പര്യക്കാരുടെ കൈകളിലാണ് അവർ. ഈ സർക്കാരിൻ്റെ മദ്യനയത്തിൽ ദോഷം വന്ന ആളുകൾ, സാമ്പത്തിക നഷ്ടമുണ്ടായ ആളുകൾ, അവരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിജിലൻസ് കോടതി, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചാളുകൾ. വിജിലൻസ് കോടതി നടപടി തൽക്കാലം സ്റ്റേ ചെയ്യണമെന്നുള്ള മുൻ മന്ത്രി കെ എം മാണിയുടെ അഭ്യർത്ഥന ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ഇത് ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതൊരു തിരിച്ചടിയല്ലേ? തിരിച്ചടിയല്ല, കോടതിക്ക് അങ്ങനെ ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? കാരണം ഒരു അന്വേഷണം നടക്കുന്ന ഒരു പ്രക്രിയ, ആ പ്രക്രിയ മുന്നോട്ട് പോകുമ്പോൾ ഒരു കോടതിയും പറയില്ല അത് സ്റ്റേ ചെയ്യണം. അത് അങ്ങനെ അങ്ങനെ ഉണ്ടാകാറില്ല. ഈ തെരഞ്ഞെടുപ്പിൽ 100-ൽ സീറ്റ് നേടുമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഞങ്ങൾക്ക് തന്നെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്തു തോന്നുന്നു? ഏതായാലും കഴിഞ്ഞ തവണത്തെ പോലെ 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കില്ല ഞങ്ങളുടെ വിജയം. യു ഡി എഫിന് ഒരു 100-ൽ സീറ്റുകൾ ലഭിക്കും എന്നുള്ള വിലയിരുത്തലാണ് പ്രാഥമികമായി എനിക്കുള്ളത്. മറ്റു കാര്യങ്ങൾ ഇനി തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഭരണ തുടർച്ച ഉണ്ടായാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അത് തിരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എമാരും ഹൈക്കമാൻഡും കൂടെ തീരുമാനിക്കും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കില്ല എന്ന് ഹൈക്കമാൻഡ് കോൺഗ്രസ് പ്രസിഡന്റ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായ
രാഷ്ട്രീയ നേതാവാണ് താങ്കൾ, എന്നും മന്ത്രിയായി തുടർന്നാൽ മതിയോ, പ്രൊമോഷനൊന്നും വേണ്ടേ? അല്ല, അതൊക്കെ നമ്മളല്ലോ തീരുമാനിക്കുന്നത്. നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം നമ്മൾ ഭംഗിയായി നിറവേറ്റാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡൽഹി ഉപശാലകളിൽ അടുത്തവണ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ ഉമ്മൻചാണ്ടി ആയിരിക്കില്ല മുഖ്യമന്ത്രി എന്നുള്ള ചില വർത്തമാനങ്ങൾ അടുത്തിടെ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും കഴമ്പുണ്ടോ? അല്ല, അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളല്ല, ആ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഹരിപ്പാട് മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്, എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ സാധ്യതകൾ? ഹരിപ്പാട് മണ്ഡലത്തിലെ ആദ്യത്തെ കോൺഗ്രസ് എം എൽ എ ഞാനാണ് കേരള ചരിത്രത്തിൽ. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് എന്നോട് വളരെ സ്നേഹമാണ്, ഇഷ്ടമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി അവിടുത്തെ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. കാരണം ഞാൻ 1982 ആദ്യം മത്സരിക്കുന്നത് അവിടെ, അതെനിക്ക് 26 വയസ്സായിരുന്നു. ആ 26-ാമത്തെ വയസ്സിൽ എന്നെ വിജയിപ്പിച്ചവരാണ്. അങ്ങനെയാണ് ആദ്യമായി ഞാൻ ഒരു കോൺഗ്രസ് എം എൽ എ അവിടെ ഉണ്ടാകുന്നത്. അതിനുശേഷം ഞാൻ 2-ാമത് മത്സരിച്ചവിടെ, അന്നും എന്നെ ജയിപ്പിച്ചു. പിന്നെ 25 വർഷത്തിന് ശേഷം പാർലമെൻറ്റ് മെമ്പറായി തിരിച്ചു ഞാൻ വരുമ്പോൾ വീണ്ടും എന്നെ ജയിപ്പിക്കുകയാണ്. അപ്പോൾ ആ നിയോജക മണ്ഡലത്തിൽ എനിക്ക് വളരെ വൈകാരികമായ ബന്ധമാണുള്ളത്, വളരെ ഹൃദയപരമായ ബന്ധമാണുള്ളത്. അവിടുത്തെ ഞാൻ എനിക്ക് അവിടുത്തെ ഹരിപ്പാടുകാരെ സംബന്ധിച്ച് എനിക്ക് രാഷ്ട്രീയമില്ല. ഹരിപ്പാടുകാരെ എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബക്കാരായിട്ട് എൻ്റെ ആണ് എൻ്റെ വിലയിരുത്തുന്നത്. അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. എന്നെക്കൊണ്ട് കഴിയാവുന്നതല്ല, ഞാൻ ഒരു എം എൽ എക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലയിലും 10,000-ത്തിലധികം കോടി രൂപയുടെ വികസന പരിപാടികൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്.